കഴിഞ്ഞ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഒരു യൂണിയൻ മന്ത്രി അപ്പുറത്ത് കേരളമാണ് സൂക്ഷിക്കണം എന്നെല്ലാം ഉള്ള രൂപത്തിലുള്ള പ്രസ്താവന ഇറക്കിയത് അപ്പം അതിനെല്ലാം പിന്നുള്ള ലക്ഷ്യമെന്താണ് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനത കക്ഷിരാഷ്ട്രീയത്ത് അതീതമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കേരളം എല്ലാ കാലത്തും എല്ലാ വിഭാഗം ജനതയും ഒരുമിച്ച് ചേർന്ന് വിവിധ ആഘോഷങ്ങൾ നടത്തുകയും വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് ഈ കേരളത്തെ സഹോദരൻ അയ്യപ്പൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മക്തിത്വങ്ങളുടെയും എന്നുവേണ്ട സാമൂഹ്യ നവോത്ഥാന നേതാക്കളുടെ അതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളെല്ലാം മുന്നോട്ട് വെച്ച വലിയ ഒരു 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 ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് കേരളം ഇങ്ങനെ രൂപപ്പെട്ടത് അപ്പം അതിനെല്ലാം നിരാകരിക്കാൻ അതിനകത്തെല്ലാം വിഷമിറക്കാൻ നോക്കുന്ന ഇത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഡി വൈ എഫ് ഐ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പം ദൂരദർശൻ്റെ ഓഫീസുകൾ ഇപ്പം ദൂരദർശൻ തന്നെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് അതിനെല്ലാം വലിയ പ്രാധാന്യം കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും കൊടുത്തിട്ടില്ല അതിനെല്ലാം കളഞ്ഞു ഇപ്പം ഇവിടെ കണ്ണൂരുള്ള ദൂരദർശൻ കേന്ദ്രം തന്നെ പൂട്ടിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ദൂരദർശൻ ഓഫീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ ഡിവൈഎഫിയുടെ മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിപ്പം നടക്കും തിരുവനന്തപുരത്തിപ്പ് മാർച്ച് അല്പസമയത്തിനകം സമയത്തിനകം ആരംഭിക്കുകയാണ് എറണാകുളത്ത് മാർച്ച് നടക്കും ദൂരദര്ശന കേന്ദ്രം പ്രവർത്തിക്കുന്നിടങ്ങളിലെല്ലാം മാർച്ച് നടക്കും പിന്നെ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഈ റിയൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം വിവിധ ടൗണുകളിൽ നടക്കുന്നത് കണ്ണൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആ പരിപാടി നടക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പറയുമ്പോഴും പാനൂരിൽ ഇന്ന് രണ്ട് യുവാക്കൾ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാണ് മുപ്പത്തിയഞ്ചും നാല്പതും വയസ്സുള്ള രണ്ട് യുവാക്കളാണ് ഇങ്ങനെ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആരോപണം കൂടി ഉയരുന്നുണ്ട് അത് സംബന്ധിച്ച് വാർത്തകൾ ഇപ്പം കണ്ടതേയുള്ളൂ കൂടുതൽ അന്വേഷിച്ച് മാത്രമേ അത് സംബന്ധിച്ച് പറയാൻ കഴിയൂ എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് എന്താണ് അറിയില്ല അത് ഇപ്പം വാർത്ത കൂടുതൽ കണ്ടതേയുള്ളൂ കൂടുതലറിയില്ലായിരുന്നു മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൾ എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ വിജയത്തിനു വേണ്ടി ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇയാൾ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ അതിനകത്ത് പ്രാവീണ്യമുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇയാളെക്കുറിച്ച് നേരത്തെ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിലയിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുകയുണ്ടായി ഇപ്പോൾ തമിഴ് സിനിമാ നടൻ വിജയൻ്റെ ഉൾപ്പെടെ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ വാർത്തകൾ നമ്മളെല്ലാ മാധ്യമങ്ങളിലും കൂടി കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ഐ ഡി കാർഡ് ഉണ്ടാക്കി പല ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഐ ഡി കാർഡ് ഉണ്ടാക്കി അപ്പം അതൊക്കെ ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പത്തനംതിട്ടയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരൊക്കെയായി ഉണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വ ആളുകൾ തന്നെയാണ് അപ്പം ആ സംഭവത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വലിയ ആവേശത്തോടു കൂടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് രാജ്യദ്രോഹ കുറ്റമാണ് കാരണം ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട കേസാണ് അങ്ങനെ ഒരു കേസായത് കൊണ്ട് ബി ജെ പി ശക്തമായ ഇതിൽ ഇടപെടും ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസിയെ വെച്ച് പൂട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയും ഇങ്ങോട്ട് വന്നില്ല സുരേന്ദ്രൻ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇതൊക്കെ കാര്യങ്ങൾ നടക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ ആ കേസ് ഒതുക്കി തീർക്കാൻ ബി ജെ പിയുടെ ഈ ജയരാജ് കൈമൾ എന്ന് പറയുന്ന ആൾ തന്നെ ഇടപെട്ടു എന്നാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത് ഇപ്പോൾ ഈ ഇയാളുടെ ഫോൺ സംഭാഷണത്തിൽ ഇയാൾ പറയുന്നത് ഈ വോട്ട് ഇരട്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് എടുത്തു കൊടുത്തത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് അപ്പം ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ഇയാൾക്കുള്ള ബന്ധം വെച്ചാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കസ്റ്റഡിയിലുള്ള വോട്ടർ പട്ടികയുടെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ജയരാജ കൈമൾ കിട്ടിയത് ഇതേ രേഖ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊടുത്തത് എന്ന സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുകയാണ് കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡൻ്റായിട്ടുള്ള വ്യാജ രേഖയുണ്ടാക്കിയ ആയിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടം അയാളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇയാൾ അയാളുടെ ഡൽഹിയിലെ സഹപാഠി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗഹൃദം വെച്ച് അവർ തമ്മിലുള്ള ബന്ധം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമായ രേഖകൾ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എടുത്തുകൊടുത്തു എന്നുകൂടി ഇതിനകത്തുനിന്ന് സംശയിക്കേണ്ടതുണ്ട് അപ്പോൾ ഇയാളുടെ ശബ്ദരേഖ അടൂർ പ്രകാശിനെ സഹായിച്ച ശബ്ദരേഖ ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല എന്നാൽ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയണ്ടേ ഇത് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറിയേതല്ല അല്ലെങ്കിൽ പിന്നെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമൾ പറയണം ഇതെൻ്റെ സംഭാഷണമല്ല എന്ന് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര കൂടുതൽ സജീവമാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഇതെല്ലാം കാണേണ്ടതുണ്ട് ഇവരെല്ലാം പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വെല്ലുവിളി അത് വെറും പാഴ്വാഴ്ക്കായി മാറി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഞാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്തെങ്കിലും നടപടിയുണ്ടോ അപ്പോൾ ഇതെല്ലാം ഒത്തുകളിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ നാട് കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇത് ഈ കോൺഗ്രസ് ശക്തമായ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല കോൺഗ്രസ് ഇപ്പോഴും ധരിക്കുന്നത് ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ കൂടി പോയാൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നാണ് അപ്പം അനുഭവത്തിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല ഇപ്പോൾ ഹനുമാൻ്റെ വേഷം കെട്ടാൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തയ്യാറാവുന്നു ഇവിടെ ഈ പാവപ്പെട്ട ഈ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പണിയും പണിയുമെടുക്കുന്ന ലീഗുകാരൻ ഒരു പച്ചക്കുടിയെടുത്ത് പോയാൽ ആ കുടി മടക്കി അരയിൽ തിരികെ പോവേണ്ടി വരും എന്തൊരു ഗതികേടാണിത് അതുകൊണ്ട് ഇതിൻ്റെ തിക്തഫലം കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും യു ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഇപ്പം ലീഗിൻ്റെ തന്നെ അനുഭാവികൾ പറയുന്നു എന്തിന് ഈ നാണക്കേട് സഹിച്ച് ഈ മുന്നണിയിൽ തുടരണം എന്ന് ലീഗിൻ്റെ സാധാരണ ആളുകൾ ചോദിക്കുകയാണ് നമ്മൾ ചരിത്രത്തെ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരു ദേശീയ നേതാവിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പതാക മുഴുവൻ ഒഴിവാക്കിയ അനുഭവം എന്തേ വയനാട് മാത്രം ഇങ്ങനെ രാഹുൽ ഗാന്ധി വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒഴിവാക്കുന്നു ഇവിടെ ഇപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ വിവിധ റാലികളിൽ ലീഗിൻ്റെ പതാക ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വളരെ കൃത്യമാണ് ഈ പച്ച നിറം അത് ഉത്തരേന്ത്യയിൽ അതൊരു മുസ്ലിം അനുകൂല സമീപനം കോൺഗ്രസ് തുടരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭാവ സമീപനം ഉണ്ടാവും അത് ഉത്തരേന്ത്യയിൽ അത്ര ഗുണം ചെയ്യില്ല അപ്പോൾ അതെന്താണ് അത് മൃദു ഹിന്ദുത്വ സമീപനമാണ് അങ്ങനൊരു കാര്യം ശക്തമായി മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സഹായിക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് എന്നും പറയാനുള്ള ഇച്ഛാശക്തിയും രാഷ്ട്രീയ മര്യാദയും കോൺഗ്രസ് പുലർത്തണം കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയാണ് വേണ്ടത് അല്ലാതെ കോൺഗ്രസ് ഇങ്ങനെ ഒളിച്ചോടിയത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല